എന്റെ ആനന്ദേ, എന്തൊരു വെറുപ്പീരായി മമ്മൂട്ടി, വെറുപ്പിച്ചോളൂ നമ്മള്. ഒന്നും പറയാനില്ല, വേറെ ലോകത്തില്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് ഭ്രമയുഗം കണ്ടിട്ട് വന്നിങ്ങോട്ട് വണ്ടിയിലോട്ട് കേറിയതേ ഉള്ളൂ. ഒന്നും പറയാനില്ല, നല്ലൊരു കിടുക്കാച്ച എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ, അല്ലെ? അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ വേറൊരു തരത്തിലേക്ക് പോകണം, നമ്മൾ വേറെ ലോകത്തിലേക്ക് എത്തി. ആ മനയിലെത്തി, അവിടുത്തെ പൂട്ടിയുടെയും ചാത്തിന്റെയും കൂടെ നമ്മളെ കഴിഞ്ഞ ഒരു പ്രതീതിയായിരുന്നു. നമുക്ക് ഭയങ്കര ഒരു അസാധ്യ പെർഫോമൻസ് ആയിരുന്നു മമ്മൂട്ടിയുടെ. മമ്മൂട്ടിയൊന്നും പറയാനില്ല, പഴകും തോറും വീര്യം കൂടിക്കൊണ്ടിരിക്കുന്ന മുതലാണ് മമ്മൂട്ടി. വയസ്സ് കൂടുന്നതനുസരിച്ച് അല്ലേ, കാണിച്ചിട്ടുള്ള നമ്മൾ പറയായിരുന്നു നരസിംഹത്തിനകത്ത് മമ്മൂട്ടി ആ ഗസ്റ്റ് ഹോളി വരുമ്പോൾ ഷട്ടിടാതെ ഉള്ളൊരു രംഗമുണ്ട്. അതേ ബോഡി എത്ര വർഷം അല്ലേ, 2000 ഇറങ്ങിയ നരസിംഹം, ഇപ്പൊ 2024 ഇപ്പൊ ഇത്രയും വർഷമായിട്ടും ആ ബോഡിയൊക്കെ അതേപോലെ തന്നെ ശരീരം ഇത്രയും കാത്തു സൂക്ഷിക്കുന്ന മരം വരെയില്ല. അപ്പൊ പിന്നെ അടുത്ത പറയുന്നത് സിദ്ധാർത്ഥ് വരുന്ന അർജുന ശോകനും സിദ്ധാർത്ഥും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിദ്ധാർത്ഥാണ്. ഒരു രക്ഷയില്ല, അളന്നു കുറിച്ചുള്ള അഭിനയം ഒന്നും പറയാനില്ല. സിദ്ധാർത്ഥിനെ മലയാള സിനിമ ഇനി ഒത്തിരി ഉപയോഗിക്കണമെന്ന് പറയുന്നത് കാരണം അത്രയ്ക്ക് നല്ലൊരു നടനാണ്. തകർത്ത് അഭിനയിച്ചു എന്ന് പറയാം. അഭിനയത്തെ കുറിച്ചും എല്ലാം നമ്മൾ പറയുന്നത് ഞാൻ സിനിമയുടെ സംവിധായകൻ, തിരക്കഥാകൃത്ത്, ആ സംഭാഷണം, അതൊക്കെ ഒരു രക്ഷയില്ല. ആർട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റും അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് അതിന്റെ സംഭാഷണങ്ങൾ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത്. അധികാരത്തെക്കുറിച്ചും അധികാരത്തിന്റെ എന്താ പറയുന്നത് ഒത്തിരി അന്തർലീനമായിട്ടുള്ള രാഷ്ട്രീയം പറയുന്നുണ്ട്. മസ്റ്റ് വാച്ച് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടിട്ട് എനിക്ക് തോന്നിയത് ആദ്യം നമുക്ക് അല്ലെ, ആദ്യം നമുക്ക് ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഇതുണ്ട്, ശരിയുടെ കഴിവ് നമുക്ക് അറിയത്തേ ഇല്ല. സെക്കൻഡ് ഹാഫ് എന്നൊക്കെ പറയുന്ന ഒരു രക്ഷയില്ല. ഹോളി സിനിമ എല്ലാരും മസ്റ്റ് വാച്ച് ആണ്. തിയേറ്ററിൽ പോയി തന്നെ കാണണം. പ്രമേയം, പുളിയുഗം, അടിപൊളി.